ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ. 38 വർഷമായിട്ട് ബെത്സയ്ദ കുളക്കടവിൽ മറ്റു മനുഷ്യരാൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ട, മറ്റു മനുഷ്യരുടെ കാരുണ്യമില്ലാതെ തളർന്നുപോയ ഒരു തളർവാദ രോഗിയെ ദൈവം കൈപിടിച്ചുയർത്തുന്ന മനോഹരമായിട്ടുള്ള രംഗമാണ് ഇന്നത്തെ സുവിശേഷം. മറ്റുള്ളവരുടെ ഇൻസൾട്ടാണ് ദൈവത്തിന്റെ മുമ്പിലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. മറ്റുള്ളവർ നമ്മളെ ഒഴിവാക്കുമ്പോഴും പരിഗണിക്കാതിരിക്കുമ്പോഴും കരുണ കാണിക്കാതിരിക്കുമ്പോഴും സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ നന്മയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്നുണ്ട്. ഈ 38 വർഷമായിട്ട് മറ്റുള്ളവരുടെ കരുണ തേടിയിരുന്ന ഈ മനുഷ്യന്റെ കാത്തിരിപ്പാണ് ഈ സുവിശേഷത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഒരു നാൾ ഒരു മനുഷ്യൻ എന്നെ സഹായിക്കാൻ വരുമെന്നുള്ള വലിയ ബോധ്യം ഈ തളർവാദ രോഗിക്ക് ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ഇൻസൾട്ട്, അതാണ് ദൈവത്തിന് ഈ മനുഷ്യന്റെ മേൽ കണ്ണുടക്കാൻ കാരണം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എന്റെ ജീവിതത്തിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് കരുണ നൽകാതിരിക്കുമ്പോൾ, മറ്റുള്ളവരെ ഞാൻ അവഗണിക്കുമ്പോൾ, മറ്റുള്ളവരെ ഞാൻ തിരസ്കരിക്കുമ്പോൾ അവരനെ ഞാൻ തളർത്തുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ അടുത്ത് ഒന്ന് കരുണ കാണിക്കുക, അവരനെ ഒന്ന് കൂട്ടുപിടിക്കാൻ താങ്ങായി നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അവരെ തളർത്താതെ, തകർക്കാതെ അവരെ എന്നും കൂടെ ചങ്കൂട് ചേർക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനാൽ ദൈവം നമ്മെ സമൃദ്ധമായി